കൃത്യം 3 മണിയോട് കൂടിയാണ് ഈ കക്കയത്ത് വെച്ച് ഇയാൾക്ക് കാട്ടുപന്നിയുടെ ആക്രമണം ഏറ്റത്. അവറാച്ചൻ എന്ന് വിളിക്കുന്ന എബ്രഹാം എന്ന് സമീപ പ്രദേശവാസി തന്നെയാണ് അയാൾക്കാണ് കാട്ടുപന്നിയുടെ കാട്ടുപോത്തിന്റെ ആക്രമണം ഏറ്റത്. അപ്പോൾ തന്നെ ആളുകൾ അയാളെ ആംബുലൻസിൽ കയറ്റുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പുറപ്പെടുകയുമായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത് നേരത്തെ തന്നെ മരിച്ചു എന്നൊരു അല്ലെങ്കിൽ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്നവർ തന്നെ ആംബുലൻസിലുണ്ടായിരുന്ന സഹോദരർ അടക്കമുള്ള ആളുകളാണ് നേരത്തെ മാധ്യമങ്ങളെ കണ്ടത്. ഇവർ അറിയിച്ച പ്രകാരം അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ചരണമുണ്ടായില്ല അല്ലെങ്കിൽ മറ്റു ജീവന്റെ ഒരു യാതൊരു സൂചനകളും കാണിച്ചില്ല. അതിനുശേഷം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഇപ്പോൾ തൊട്ടടുത്ത നിമിഷമാണ് അദ്ദേഹം മരിച്ചു എന്ന ഒരു വിവരം നൽകുന്നത്. ഏതായാലും ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതരും പോലീസും എല്ലാം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ആംബുലൻസ് എത്തുമ്പോൾ തന്നെ നിരവധി ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇയാൾ കശുവണ്ടി ശേഖരിക്കുന്നതിന് വേണ്ടി, അതായത് സ്വന്തം പറമ്പിൽ തന്നെ കശുവണ്ടി ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് ഈ സമാന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നത്. കൂരാച്ചുണ്ട് മേഖലയിൽ ഇന്നലെ തന്നെ കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട്, കാട്ടുപോത്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട് എന്ന വിവരമൊക്കെ തന്നെ നമ്മളും പങ്കുവച്ചതാണ്. അതേ തുടർന്ന് വനം വകുപ്പ് കാട്ടുപോത്തിനെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം നടത്തി എന്നതൊക്കെ തന്നെ ഇന്നലെ പുറത്തു വന്ന വിവരങ്ങളാണ്. അതേ തുടർന്ന് ഇന്നാണ് ഇപ്പോൾ ഈ കക്കയത്ത് രീതിയിലുള്ള എബ്രഹാമിന്റെ, അതായത് അവറാച്ചൻ എന്ന് വിളിക്കുന്ന സമീപവാസി തന്നെയായിട്ടുള്ള എബ്രഹാമിന്റെ മരണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും മറ്റും തന്നെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈ ഈ പ്രാകൃത രീതിയിലുള്ള അല്ലെങ്കിൽ ഒട്ടും അപരിഷ്കൃത രീതിയിലുള്ള ഈ പടക്കം പൊട്ടിച്ചും മറ്റും വന്യമൃഗങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സമീപനം ശരിയല്ല. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഈ വളണ്ടിയേഴ്സൊക്കെ തന്നെയാണ്. ഏത് സമയത്താണ് ആ ഹോസ്പിറ്റലിന് വിവരം? ഏകദേശം ഒരു 3/4 മണിക്കൂർ മുമ്പ് മെഡിക്കൽ കോളേജിലേക്ക് വിവരം കിട്ടുകയും PRO നേതൃത്വത്തിൽ തന്നെ അവർ സർജറി ഡിപ്പാർട്ട്മെന്റ് അലർട്ടായി നിൽക്കുകയും ചെയ്യാം. ഏത് സമയത്തും ഈ രോഗി ഇവിടെ വന്നാൽ ഏത് രീതിയിലുള്ള വൈദ്യസഹായം നൽകാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ സർജറി ഡിപ്പാർട്ട്മെന്റ് വളരെ ആക്റ്റീവായി രംഗത്തുണ്ടായിരുന്നു. അത് ഏകദേശം 4:50 ആളെ ഇവിടേക്ക് എത്തിക്കുന്നത്. എത്തിച്ച് ഒരു ഏകദേശം 15 മിനിറ്റ് ട്രീറ്റ്മെന്റിന് ശേഷം കൺഫേം ചെയ്തു അബ്രഹാം 68 വയസ്സ് മരിച്ചിട്ടുണ്ട്. ഇതാണ് ആശുപത്രി അധികൃതരും അല്ലെങ്കിൽ ഇവിടുത്തെ വളണ്ടിയേഴ്സൊക്കെ തന്നെ സജ്ജമായിരുന്നു. ആളെ ജീവൻ രക്ഷിക്കാനുള്ള വലിയ ശ്രമം ഉണ്ടായിരുന്നു ആ ഭാഗത്തുനിന്നും. പക്ഷേ ജീവൻ രക്ഷ നിർഭാഗ്യവശാൽ ജീവൻ രക്ഷിക്കാനായില്ല. ഏതായാലും ഇപ്പോൾ സഹോദരങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ കൃത്യം എത്ര മണിക്കാണ് ചേട്ടാ, എത്ര മണിക്കാണ് അപകടം ഉണ്ടായത്? 3 മണിയോട് കൂടിയ സംഭവം നടക്കുന്നത്. ഇയാളെ ഈ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ടുപോത്ത് ആക്രമിച്ചാണ്. കാട്ടുപോത്ത് സ്ഥിരമായി ഇയാളുടെ പറമ്പിൽ ഇറങ്ങാണ്ട് ഇയാൾ ഇന്നും പരാതിയും ഇതൊക്കെ ഗവൺമെന്റിന്റെ വനംവകുപ്പിനെ അറിയിക്കാറുള്ള ആളാണ്. വനംവകുപ്പ് ഈ അപകടം ഉണ്ടായിക്കഴിഞ്ഞ് ഞങ്ങളെത്തി എത്തുന്നതോടൊപ്പം അവരെത്തി, അവിടുത്തെ ആളുകൾ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആശുപത്രി കൊണ്ടുവന്നുകൊണ്ട് പ്രാഥമികമായ കാര്യങ്ങൾ അവർ സഹകരിച്ചിട്ടുണ്ട്. മറ്റ് ഈ ഇതിനെ എന്നും നിരന്തരം ഞങ്ങളുടെ ഭാഗത്ത് ഈ ശല്യമുണ്ട്. ഞങ്ങൾ ടൗണിലേക്ക് വരെ എത്തി. ഇന്നലെ കൂരാച്ചുണ്ട് അങ്ങാടിയിൽ ഈ കാട്ടുപോത്ത് ഉണ്ടായിരുന്നു രാവിലെ. ഇന്നലെ അതിനെ ഒരു ഉച്ചയോടുകൂടിയാണ് അത് കാട്ടിലേക്ക് തിരിച്ച് കുറച്ച് ആളുകളും എല്ലാം കൂടി പഞ്ചായത്തും എല്ലാം കൂടി കൂട്ടി കയറ്റിവിട്ടത്. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പം നിലവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആളുകൾ പറയുന്നത് ഈ പ്രദേശത്ത് വന്യം മൃഗശല്യം വളരെ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ ആശുപത്രിയിൽ എത്തിച്ച ഉടനെ ആംബുലൻസിൽ നിന്നിറങ്ങിയ സഹോദരൻ അടക്കം നമ്മളോട് പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ പ്രദേശത്ത് ഈ രീതിയിലുള്ള വന്യജീവി ആക്രമണം ഉണ്ട് എന്നത് അധികാരികളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു.